കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കേരള ഒളിമ്പിക്സിന് തിരുവനന്തപുരത്ത് തുടക്കമാകും. April 30 മുതൽ May 10 വരെയാണ് കേരള ഒളിമ്പിക്സ് നടക്കുക. 24 ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 17 എണ്ണത്തിന് തിരുവനന്തപുരം നഗരി വേദിയാകും. May 4-5 തീയതികളിലെ ഖോഖോ മത്സരം ആറ്റിങ്ങലിൽ നടക്കും. ഇതിന്റെ പ്രചരണാർത്ഥം കേരള പത്രപ്രവർത്തക യൂണിയനും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫോട്ടോ വണ്ടി April 28 ആറ്റിങ്ങൽ നഗരസഭയിലെത്തും. പൊതുജനങ്ങൾക്കും കായിക പ്രേമികൾക്കും ഇത് കാണാനുള്ള അവസരമുണ്ടാകും. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തില് കേരള ഗെയിംസ് 22 എന്നുള്ളത് 24 ഗെയിമുകളുടെ ഒരു ചാമ്പ്യൻഷിപ്പ് നടക്കും. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനൊരു ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇത് സംഘടിപ്പിക്കുന്നത്. നമ്മൾ നാഷണൽ ഗെയിംസ് സംഘടിപ്പിക്കുന്ന അതേ രീതിയിലാണ് ഇതും സംഘടിപ്പിക്കുന്നത്. ദേശീയ ഗെയിംസിൻ്റെ ഭാഗമായാണ് സാധാരണ ഇത് സംഘടിപ്പിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ നമ്മൾ ഇത് ആദ്യമായി ഇവിടെ തുടങ്ങുന്നതുകൊണ്ട് ഫസ്റ്റ് കേരള ഗെയിംസ് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുകയാണ്. അതിൻ്റെ ഈ പ്രചരണാർത്ഥം നമ്മൾ ഒരു ഫോട്ടോ വണ്ടി കോഴിക്കോട് പയ്യോളിയിൽ നിന്ന് നമ്മുടെ ഒളിമ്പ്യൻ PT ഉഷ ഉദ്ഘാടനം ഫ്ലാഗ് ഓഫ് ചെയ്തു. ഈ ഫോട്ടോ വണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിലും അന്തർദേശീയ മത്സരങ്ങളിൽ നടന്ന ഫോട്ടോകൾ ശേഖരിച്ച് ആ വണ്ടിക്കകത്ത് ഷോ ചെയ്യുക, അത് ഒരു ഇതിൻ്റെ ഒരു പ്രചരണാർത്ഥമാണ് നമ്മൾ ചെയ്യുന്നത്. ഗെയിംസിൻ്റെ ഒരു പ്രചരണാർത്ഥം, ഗെയിംസ് 20 എണ്ണം തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത്. 20 ഗെയിംസ് തിരുവനന്തപുരത്ത് പല വേദികളിൽ. ആറ്റിങ്ങൽ 1 എണ്ണം ഉണ്ട്, ഖോഖോ മാത്രം. ബാക്കി 19 പിന്നെ പോത്തംകോടുന്നുണ്ട്, അത് നെറ്റ്ബോൾ. സ്വിമ്മിങ് പെരുപ്പം കൂടുന്നതാണ്. ഇപ്പം തിരുവനന്തപുരം വിട്ട് സിറ്റി വിട്ട് ചെയ്യുന്ന 3 ഐറ്റം ഇത് മാത്രമാണ്. ബാക്കിയുള്ള 17 ഐറ്റവും സിറ്റിക്കകത്താണ് നടക്കുന്നത്. അതിൽ കൂടുതലും തനക്കുന്ന് പാലസിൻ്റെ ആ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. അവിടെ തന്നെ നമുക്ക് ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. സ്പോർട്സിൻ്റെ മറ്റേ ആക്സസറീസ് എല്ലാം ഉള്ള ഒരു എക്സ്പോ, പിന്നെ അതിനോടൊപ്പം തന്നെ ഫ്ലവർ ഷോ, ഫുഡ് കോർട്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒരു ദേശീയ നിലവാരത്തിലുള്ള ഒരു മത്സരം സംഘടിപ്പിക്കലാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രചരണാർത്ഥമാണ് നമ്മുടെ ഈ ഫോട്ടോ വണ്ടി. ഫോട്ടോ വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ വർഷങ്ങളായി പഴയ ഫോട്ടോകളും പുതിയ ഫോട്ടോകളും നമ്മൾ ഒളിമ്പ്യന്മാരുടെ പിന്നെ പങ്കെടുത്ത ഐറ്റങ്ങളുടെ ഫോട്ടോകൾ, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലുള്ളത്, ദേശീയ ചാമ്പ്യൻഷിപ്പിലുള്ളത്, അങ്ങനെ ഈ നിങ്ങളുടെ പത്രക്കാർ തന്നെ എടുത്ത ഫോട്ടോകളുടെ ഒരു ഷോയാണ് അത്. ഇത് സംഘടിപ്പിക്കുന്നത് ഒളിമ്പിക് അസോസിയേഷൻ ആണെങ്കിലും പത്രക്കാരുടെ സഹകരണത്തോടു കൂടിയാണ് ഇത്തരം ഒരു പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പത്രസമ്മേളനം തന്നെ വിളിച്ചതും. ഈ ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബാണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്. പ്രസ് ക്ലബിൻ്റെ ആളുകൾ തന്നെയാണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 28-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ ഇത് പ്രവേശിക്കുക. 28-ാം തീയതി ഏകദേശം 9 മണിക്ക് കളമ്പാട്ട് കോണത്ത് വരും. അവിടെ നിന്ന് തിരുവനന്തപുരം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഒരു സ്വീകരണം കൊടുത്ത് അത് നമുക്ക് ഇവിടെ ഷോ ചെയ്യുന്നത് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിൻ്റെ മുമ്പിലുള്ള ഗ്രൗണ്ടിൽ ആ വണ്ടി കയറ്റി നമുക്ക് കാണുന്നവർക്ക് ഉള്ള ഒരു ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പത്രക്കാരുടെ ഒരു സഹകരണം, നിങ്ങളുടെ ഒരു പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൾക്കാരെ സംഘടിപ്പിക്കാൻ കാണാൻ താല്പര്യമുള്ള കുട്ടികളോ മുതിർന്നവരോ എല്ലാവർക്കും ഇത് നമുക്ക് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കാണാൻ കഴിയണം. കായിക രംഗത്തിന് ഒരു വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ പഴയകാല വ്യക്തിത്വങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ വണ്ടിയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വണ്ടി നമ്മൾ സ്വീകരണം കൊടുത്ത് അവരെ ചെയ്യുകയാണ്. ഫോട്ടോ വണ്ടിയുടെ സമാപനവും അന്ന് എക്സ്പോ ഉദ്ഘാടനവുമാണ്. 30-ാം തീയതിയാണ് നമ്മുടെ ഈ കേരള ഗെയിംസിൻ്റെ ഉദ്ഘാടനം. ആ 30-ാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 1 മുതൽ 10-ാം തീയതി വരെയാണ് വിവിധ വെന്യൂകളിൽ വെച്ച് മത്സരങ്ങൾ നടക്കുന്നത്. 10-ാം തീയതിയാണ് സമാപനം. ഇത്രയാണ് ഇതിൻ്റെ തുടക്കം. 1-ാം തീയതിയാണ് മത്സരങ്ങൾ തുടങ്ങുന്നത്. 1-ാം തീയതി ഉദ്ഘാടനം, 30-ാം തീയതി 10-ാം തീയതി വരെയുണ്ട് മത്സരങ്ങൾ. 10-ാം തീയതി രാവിലെ വരെ മത്സരങ്ങളുണ്ട്, വൈകുന്നേരം സമാപനം. ആറ്റിങ്ങൽ 4-5 ഖോഖോ. 1-ാം തീയതി തൊട്ട് മത്സരങ്ങൾ ആരംഭിക്കും. അതിൽ 4-5 നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ്.
നാലും അഞ്ചും കോക്കോ മത്സരങ്ങൾ. നാലാം തീയതി രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം, 8 മണിക്ക് നമ്മൾ മത്സരങ്ങൾ ആരംഭിക്കും, 5ാം തീയതി 4:30 സമാപനം, ഫൈനല് 2:30-3:30, 2:30 വനിതകളുടെ ഫൈനൽ, 3:30 മെന്നിൻ്റെ ഫൈനൽ. ഇതൊക്കെയാണ് നമ്മുടെ കോക്കോയെ സംബന്ധിച്ചത്. ഇത് സംഘടിപ്പിക്കുന്നത് കേരള പത്രപ്രവർത്തക യൂണിയനും പ്രസ് ക്ലബും കൂടെ ചേർന്നിട്ടുണ്ട്. ഇത് ഒളിമ്പിക് ഗെയിംസിന് ഇത്തരത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു ഒളിമ്പിക് ഗെയിംസാണ്. അപ്പോൾ അതിനോട് സഹകരിച്ചുകൊണ്ട് പത്രപ്രവർത്തക യൂണിയനും പ്രസ് ക്ലബ്ബും ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത് ഈ സ്പോർട്സുകാരുടെ പരിപാടി എന്നുള്ളതിനേക്കാൾ ഇത് പത്രക്കാരുടെ പരിപാടിയാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഈ ഒളിമ്പിക് അസോസിയേഷൻ കുറേയധികം മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒളിമ്പിക് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മികച്ച ഫോട്ടോകൾ എടുക്കുന്നവർക്ക് അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ മീഡിയയെ വളരെയധികം എൻകറേജ് ചെയ്യുന്നത് കൊണ്ട് തിരിച്ച് അതിനുള്ളൊരു സപ്പോർട്ട് എന്നുള്ള നിലയിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഫോട്ടോ വണ്ടിയുടെ ഒരു പ്രദർശനം ഈ പത്രപ്രവർത്തക യൂണിയൻ ഏറ്റെടുത്ത് അത് നടപ്പാക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കൊരു സഞ്ചരിക്കുന്ന മ്യൂസിയം പോലെയാണ്. നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്കും അതുപോലെ ഇപ്പോൾ പി എസ് സിക്കൊക്കെ പരീക്ഷ എഴുതുന്നവർക്കും ഒക്കെ പി എസ് സി കോച്ചിങ് സെൻറ്ററിലൊക്കെ പോയിരുന്ന അവർ ഓരോ സ്പോർട്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇരുന്ന് കാണാതെ പഠിക്കും. പക്ഷേ ഇത് ഈ ഒരു വണ്ടി അവർ സന്ദർശിച്ചാണ് ശരിക്ക് വളരെയധികം വിവരങ്ങൾ അവർക്ക് ലഭ്യമാകും. ആൾറെഡി തന്നെ ഇത് മറ്റ് ജില്ലകളിൽ ഇതിൻ്റെ ഈ സ്വീകരണം കൊടുത്ത സമയത്ത് അവിടെ ഇത് ഈ ഫോട്ടോ വണ്ടിയിൽ കയറിയ ആൾക്കാരെന്നോട് പറഞ്ഞത് ഇത് വളരെയധികം നമ്മുടെ കായിക ചരിത്രം മൊത്തമായിട്ട് തന്നെ ഇതിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന തരത്തിലാണ് ഈ വണ്ടി സജ്ജമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ഇങ്ങനൊരു വണ്ടി ഇവിടെ വരുന്നുണ്ട്, ഇതിന് വന്ന് ഇത് കണ്ടു പോകാനുള്ള. അപ്പോൾ ഇങ്ങനെ ഒരു ഇത്രയും ഒരു 10-13 ദിവസമായിട്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു പര്യടനം ചെയ്തൊരു വണ്ടി വരുമ്പോൾ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളെല്ലാം അത് വന്ന് കാണാനുള്ള ഒരു താല്പര്യം ഈ പത്രക്കാർ വിചാരിച്ച് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്പോർട്സ് മേഖലയിൽ നിന്നുള്ള എല്ലാവരുടെയും നല്ല പങ്കാളിത്തം ഉണ്ടാകും. ഒരു ബൈക്ക് റാലി ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അത് വിചാരിക്കുന്ന ഒരു 50 ബൈക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കടമ്പാട്ട് കോണത്തു നിന്ന് ഇത് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു 50 ബൈക്ക് മുൻപിൽ ഒരു കൊടിയൊക്കെ വെച്ചിട്ട് റാലിയായിട്ട് ഇവരെ സ്വീകരിച്ചുകൊണ്ട് വരണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് ഈ ബൈക്കിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ നേരിടുന്നുണ്ട്. അത് എന്തെങ്കിലും പരിഹരിക്കാൻ നിങ്ങളുടെയും കൂടി ഒരു എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതിന് ക്ഷണിക്കുകയാണ്. നമ്മൾ പരമാവധി അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ബൈക്ക് റാലിയോട് കൂടിയാണ് ഇവിടെ വരുന്നത്. ഈ ബൈക്ക് റാലി ഇവിടെ നിന്ന് ഇവിടുത്തെ സ്വീകരണ പരിപാടി കഴിഞ്ഞാലും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ പോയി കാര്യവട്ടത്താണ് 28ാം തീയതി പ്രോഗ്രാമിൻ്റെ സമാപനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. 29ാം തീയതിയാണ് ഇതിൻ്റെ തിരുവനന്തപുരത്ത് ഇതിൻ്റെ ശരിക്കുള്ള സമാപനം. ഈ ഫോട്ടോ വണ്ടിയുടെ സമാപനം 29ാം തീയതി. അപ്പോൾ 28ാം തീയതി കാര്യവട്ടം വരെയാണ് നമ്മളടുത്ത് ഇപ്പോൾ അതിൻ്റെ ഒരു ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കാര്യവട്ടം വരെ ഈ ബൈക്ക് റാലി പോകുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ ഈ ആറ്റിങ്ങൽ പ്രദേശത്ത് നമ്മുടെ കരാട്ടിയുടെയൊക്കെ കുട്ടികൾ കാണും, സ്പോർട്സിൻ്റെ മറ്റ് ആൾക്കാരെല്ലാം കൂടി കാണും. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു സ്വീകരണം, നിങ്ങളെ പത്രക്കാരുടെയും തന്നെ എല്ലാ ആൾക്കാരും കൂടെയൊക്കെ ഇതിൻ്റെ ഇതൊരു പത്രപ്രവർത്തക യൂണിയൻ്റെ പരിപാടി ആയതുകൊണ്ട് അവരും എല്ലാം കൂടി ഇതിൻ്റെ ഒരു സംഘാടകരായിട്ട് കൂടി ഇതിൻ്റെ ഒരു സ്വീകരണം നൽകുന്നതിന് വേണ്ടി നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ സ്പോർട്സുകാരുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഈ കാര്യത്തിനുണ്ടാകും. കായിക താരങ്ങൾക്ക് അവസരങ്ങൾ, ശരിയായിട്ടുള്ള അവസരങ്ങൾ കിട്ടാത്തതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു ഗെയിംസ്, സ്റ്റേറ്റ് ഗെയിംസ് പ്ലാൻ ചെയ്യുകയും അതിൻ്റെ ജില്ലാ ഗെയിംസുകൾ 14 ജില്ലകളിലും നടത്തുകയും ചെയ്തു. സാധാരണ ഇപ്പോൾ നാഷണൽ ഗെയിംസിലൊന്നും അങ്ങനെ ഒരു കാര്യമില്ല. നാഷണൽ ടൂർണമെൻറ്റിൽ 8 സ്ഥാനങ്ങൾ വരുന്നവരാണ് എടുത്ത് നാഷണൽ ഗെയിംസ് നടത്തുകയാണെങ്കിൽ താഴെ തട്ടുന്നൊരു മത്സരമില്ല. പക്ഷേ ഇത് 14 ഡിസ്ട്രിക്റ്റിലും ഈ 24 ഇനങ്ങളിലും ജില്ലാതല മത്സരം നടത്തി അതിൽ നിന്ന് ടീമിനെ സെലക്ട് ചെയ്താണ് ഈ സ്റ്റേറ്റ് ഗെയിംസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ ഇവിടെ നമ്മുടെ ജില്ലാ മത്സരം നടത്തിയപ്പോൾ 30,000 രൂപയാണ് ആ മത്സരം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നത്. അത് തന്നെ ഒരു ഭയങ്കര എൻകറേജിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ സ്റ്റേറ്റ് ഗെയിംസ് നടക്കുമ്പോൾ തന്നെ ഓരോ സ്റ്റേറ്റ് അസോസിയേഷനും ഒരു നല്ലൊരു തുക ഇത് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ മത്സരവും നടത്തുന്നതിനുള്ള ചിലവ് കണക്കിന് എല്ലാത്തിനും ഒരേ കണക്കല്ല. ചില ഇവൻറ്റുകൾ നടത്താൻ എക്സ്പെൻസ് വളരെ കൂടുതലാണ്, ചിലതിന് കുറവാണ്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് പ്രൊപ്പോർഷണലായിട്ട് ഒരു നല്ലൊരു തുക ഈ അസോസിയേഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ സ്കൂൾ ഗെയിംസ് സാധാരണ ഇവിടെ കേരളത്തിൽ സ്റ്റേറ്റ്
നമ്മുടെ സിലബസിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഈ സ്കൂൾ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ കേരള സ്കൂൾ ഗെയിംസ് നടക്കാൻ പോവുകയാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ. അതിൽ സ്റ്റേറ്റ് സിലബസ് സ്കൂളുകൾ, CBSE, ICSE മൂന്ന് സിലബസിലുള്ള സ്കൂളുകളെയും സംയുക്തമായിട്ടാണ് ഒരു സ്കൂൾ യഥാർത്ഥത്തിലുള്ള കേരള സ്കൂൾ ഗെയിംസ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നതാണ്. അതിൽ നിന്ന് 5 ഇനങ്ങളിൽ, അതായത് ദേശീയ അന്തർദേശീയ ഇനങ്ങളിൽ മെഡൽ സാധ്യതയുള്ള 5 ഇനങ്ങളിലെ 30 കുട്ടികൾ തിരഞ്ഞെടുത്ത് ഒളിമ്പിക് അസോസിയേഷൻ ദത്തെടുത്ത് അവരെ അവരുടെ പഠന ചെലവും അതുപോലെ അവരുടെ കായിക രംഗത്തെ മുന്നേറ്റം അന്തർദേശീയ പരിശീലകരെയൊക്കെ കൊണ്ടുവന്ന് പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിലൊരു കായിക രംഗം വളരെ ജനകീയമാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിലും വളരെ നല്ല പിന്തുണ പത്ര രംഗത്തുള്ളവരുടെ ഭാഗത്തുനിന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്പോർട്സ് കൗൺസിൽ അംഗം വിദ്യാധരൻ പിള്ള, ഒളിമ്പിക്സ് അസോസിയേഷൻ ഡിസ്ട്രിക്ട് ജോയിന്റ് സെക്രട്ടറി മധു, സമ്പത്ത് കരാട്ടെ തുടങ്ങിയവർ പ്രസ് മീറ്റിൽ പങ്കെടുത്തു. HP News, അറ്റിങ്ങൽ.